മോട്ടോർ ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സും സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ TVSൻ്റെ ഏറ്റവും പുതിയ മോഡലായ റെയ്ഡറിൻ്റെ 2024 അവഞ്ചേഴ്സ് എഡിഷനാണ്. അതിൽ തന്നെ ബ്ലാക്ക് പാന്തറിൻ്റെ മോഡലാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ ബൈക്കാണ്, 125 cc ആണ് ഇതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത്. ഇത് കോമ്പീറ്റ് ചെയ്യുന്ന വാഹനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹോണ്ടയുടെ SP125, അതുപോലെ തന്നെ ഹീറോൻ്റെ ഗ്ലാമറിൻ്റെ 3.5 മോഡൽസ് ഉണ്ട്. ഇതൊക്കെ ആയിട്ടാണ് ഈ വാഹനം കമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ വാഹനം എടുക്കണം, ഈ വാഹനത്തിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ഈ വാഹനത്തിൻ്റെ മൈലേജ് എത്രയാണ്, ടോപ്പ് സ്പീഡ് എത്രയാണ്, അതുപോലെ തന്നെ ഈ വാഹനം നമ്മൾ ഫിനാൻസ് എടുക്കുകയാണെങ്കിൽ അതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, നമുക്ക് എത്ര EMI വരും, അതുപോലെ ഡൗൺ പേയ്മെൻറ്റ് ആദ്യം എത്ര പേയ്മെൻറ്റ് അടക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ നോർത്ത് പറവൂർ ചേന്നമലം ജംഗ്ഷനിലോ ഉള്ള പ്രീമിയർ TVSൻ്റെ ഷോറൂമാണ്. പ്രീമിയർ TVSും നിങ്ങൾക്ക് മോട്ടോർ സൈക്കിൾസും സ്കൂട്ടേഴ്സും കൂടാതെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ്, അതായത് നമ്മുടെ TVSൻ്റെ തന്നെ IQ മുതലായുള്ള ഇലക്ട്രിക്കൽ വെഹിക്കിൾസും അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും TVSൻ്റെ വാഹനങ്ങളുടെ ആവശ്യം ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുക. നമ്മൾ ചേന്നമലം ജംഗ്ഷനിൽ നിന്ന് ആലുവയ്ക്ക് പോകുന്ന ഡയറക്ഷനിൽ CC കഴിയുമ്പോൾ തന്നെ കലങ്ക് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ വലിയ ഷോറൂമാണ്. ഷോറൂമിൻ്റെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും അവരെ വിളിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഫിനാൻസ്, എക്സ്ചേഞ്ച് മുതലായ എല്ലാ സപ്പോർട്ടും അവർ നമുക്ക് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. റെയ്ഡർ 125 ബ്ലാക്ക് പാന്തർ എഡിഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് പാന്തർ എഡിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മെയിനായിട്ട് വരിക ആ ബ്ലാക്ക് പാന്തറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അതിൻ്റെ സ്റ്റിക്കർ വർക്ക്, ബോഡി ഗ്രാഫിക്സുകളാണ് കൂടുതലായിട്ടും ഈ മോഡൽ വരിക. അത് വണ്ടിയുടെ 4 പാടും വരും. എന്താ പറയുക, ഹെഡ്ലൈറ്റിൻ്റെ സൈഡിൽ വരുന്നുണ്ട്, ഫ്രണ്ട് മഡ് ഗാർഡിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ടാങ്കിലൊക്കെ ഒരു വളരെ നല്ല ഹെവി ആയിട്ടുള്ള ഗ്രാഫിക്സ് വാണി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ട് ഇതിന് വരുന്ന ഫീച്ചേഴ്സ് വരുന്നത്. ബാക്കി അത് കൂടാണ്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് പോകെ പോകെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പിന്നെ അത് കണ്ടല്ലേ, എഞ്ചിൻ കവർ കാര്യങ്ങളെല്ലാത്തിനും ഫുള്ള് ഈ പറഞ്ഞ ബ്ലാക്ക് പാന്തറിൻ്റെ ഗ്രാഫിക്സ് വരുകയാണ്. സീറ്റ് കവറിൻ്റെ താഴേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ഗ്രാഫിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ വലിയ നല്ല ഹെവി ആയിട്ടുള്ള TVSൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് റെയ്ഡറിൻ്റെ ലോഗോ സ്റ്റിക്കർ വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സാണ് ഏറ്റവും അട്രാക്റ്റീവ് വരുന്നത്. സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ടൈപ്പ് ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിന് വരുന്നത്. വൈറ്റ് ലൈറ്റ് ആയിരിക്കും, നല്ല പ്രകാശമുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് വരുന്ന ഫിക്സഡ് ടൈപ്പ് യെല്ലോ കളർ ഹാലജൻ ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അസാധി ക്വാളിറ്റിയാണ്. മെറ്റലെല്ലാം നല്ല അടിപൊളി നല്ല ക്വാളിറ്റിയുള്ള മെറ്റലാണ് ഫുള്ളി യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് ഫുൾ ഗ്യാരണ്ടിയാണ് ഈ ഒരു കാര്യത്തിൽ. പിന്നെ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ കീയും നോക്കാം. കീ വരുന്ന സിമ്പിളായിട്ടുള്ള നല്ല സ്ലിം ആയിട്ടുള്ള സ്പോർട്ടി ആയിട്ടുള്ളൊരു കീ ആണ് വാഹനത്തിന് വരുന്നത്. ഡ്യുവൽ കീയും പിന്നെ കൂടാതെ കീ നമ്പർ വരുന്ന കോഡും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പാർക്ക് ലൈറ്റ് ഒന്ന് ഓണാക്കി കാണാം. ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്പ്ലിറ്റ് ആയിട്ടുള്ള LEDs ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വാഹനത്തിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ രണ്ട് സൈഡിലും ബ്ലാക്ക് പാന്തർ എഡിഷനെ അനുസ്മരിച്ചുകൊണ്ടുള്ള അവഞ്ചേഴ്സിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡ് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഹൈഡ്രോളിക് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. പിന്നെ ഫ്രണ്ട് മഡ്ഗാർഡ് ഗ്ലോസി ബ്ലാക്ക് ആണ്. അതിലും അവഞ്ചേഴ്സിൻ്റെ ബാഡ്ജിങ് നല്ലൊരു ഗ്രാഫിക്സ്, ബോഡി ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നത് പെറ്റൽ ടൈപ്പാണ്, അല്ലെങ്കിൽ നമുക്ക് വെന്റിലേറ്റഡ് ഡിസ്ക് എന്ന് പറയാം. അപ്പോൾ ബ്രേക്ക് എഫക്റ്റീവ് ആയിരിക്കും. അത് കൂടാണ്ട് ഡിസ്ക് പാഡ് കത്തി പെട്ടെന്ന് തീരില്ല, കാറ്റ് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കത്തി തീരില്ല. അലോയ് വീൽസ് എല്ലാം വരുന്നത് 17-inch 80-100-17-inch TVSൻ്റെ തന്നെ ടയറാണ് വാഹനത്തിന് യൂസ് ചെയ്തിരിക്കുന്നത്. ട്യൂബ്ലെസ് ടയേഴ്സാണ്. പിന്നെ അത് കൂടാതെ ഇൻ്റലിജോ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള എഞ്ചിനാണ് വാഹനത്തിന് വരുന്നത്. കൂടാതെ ഒരു എഞ്ചിൻ കവളും വരുന്നുണ്ട്. അതിനും അവഞ്ചേഴ്സിൻ്റെ നല്ല ഭംഗിയുള്ളൊരു ബോഡി ഗ്രാഫിക്സ് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇൻ്റലിഗോ ടെക്നോളജി പറഞ്ഞു വെച്ചാൽ നമ്മൾ ഒത്തിരി നേരം വണ്ടി ഐഡിയലായിട്ട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ വണ്ടി തന്നെ ഓഫായി പോകും. എന്നിട്ട് അപ്പോൾ അതൊക്കെ ക്ലച്ച് ഒന്ന് ടച്ച് ചെയ്തിട്ട് ക്ലച്ച് ഒന്ന് പിടിച്ചിട്ട് ആക്സലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി തിരികെ സ്റ്റാർട്ടാവും. അപ്പോൾ അത്രയും പെട്രോൾ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സിമ്പിളായിട്ട് പറയണെങ്കിൽ ഈ ടെക്നോളജി. പിന്നെ പെട്രോൾ ടാങ്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപ്പനായിട്ട് നല്ല വലിയൊരു TVSൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടാങ്കിന് നല്ല ഹെവി ആയിട്ടുള്ളൊരു ബോഡി ഗ്രാഫിക്സ്, അവഞ്ചേഴ്സിൻ്റെ ബ്ലാക്ക് പാന്തർ എഡിഷൻ്റെ നല്ല വലിയൊരു ബോഡി ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. ടാങ്ക് കവളിൻ്റെ താഴത്തെ പീസിലും നല്ലൊരു ഗ്രാഫിക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ കവളിൻ്റെയും ഇപ്പുറ സൈഡിൽ ഇടത്തെ സൈഡിലും നല്ല ഭംഗിയായിട്ടുള്ളൊരു ബോഡി ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ്റെ ആ കവറിലും TVSൻ്റെ ബാഡ്ജിങ് ഉണ്ട്. സൈഡ് കവറിലും റെയ്ഡറിന് നല്ലൊരു 3D ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 11 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ടാങ്കിൻ്റെ മിഡിൽ പീസ് നല്ല ഹാർഡായിട്ടുള്ള ഫൈബർ മെറ്റീരിയൽ ആണെങ്കിലും ടാങ്ക് ആക്ച്വലി മെറ്റൽ തന്നെയാണ്. നമ്മുടെ പെട്രോൾ കീപ്പ് ചെയ്യുന്നത് മെറ്റൽ ടാങ്കിൽ തന്നെയാണ്. E20 ഫ്യുവൽ സപ്പോർട്ടറാണ്. പിന്നെ നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യേണ്ട ഒരു ചാർജിങ് ബോർഡും ടാങ്കിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ഈ ബൈക്കിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. സ്വിച്ചസ് എല്ലാം ഫുള്ളി മാറ്റ് ബ്ലാക്കാണ് അതിൻ്റെ കവർ വരുന്നത്. സ്വിച്ചസ് എല്ലാം ഗ്ലോസി ബ്ലാക്കാണ്. ഇതിൻ്റെ പാസ് സ്വിച്ച് വരുന്നത്, പിന്നെ ഹൈ ബീം ലോ ബീം ഞാൻ കാണിച്ചു, ഇൻഡിക്കേറ്റർ സ്വിച്ച്, പിന്നെ ഹോണ്ട സ്വിച്ച്. ഹോണ് അത്യാവശ്യം നല്ല ലൗഡാണ്. ഹാൻഡിൽ ബാറ് വരുന്നത് മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള ഷോർട്ട് ടൈപ്പാണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ രണ്ട് പവർ മോഡും ഇക്കോ മോഡും വരുന്നുണ്ട്. ഈ 125 സെഗ്മെൻറ്റിൽ ഏറ്റവും ആദ്യമായിട്ട് രണ്ട് റൈഡിംഗ് മോഡ് കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി ഈ റൈഡറാണ്. ആ സ്വിച്ചസിൻ്റെയും ആ ഗ്രിപ്പിൻ്റെ ഹാൻഡിൽ ഗ്രിപ്പിൻ്റെ ഒക്കെ ക്വാളിറ്റി അസാധ്യ ക്വാളിറ്റിയാണ്. നല്ല ഫിനിഷിംഗ് ആണ്, നല്ല ക്വാളിറ്റിയാണ്, നമുക്കത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും. പിന്നെ ഫുള്ളി ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വാഹനത്തിന് വരുന്നത്. അത് സിംഗിൾ കളറല്ല, മൾട്ടി കളർ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വാഹനത്തിന് വരുന്നത്. ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നത്, രണ്ട് സ്വിച്ചസാണ്, മോഡിൻ്റെ സ്വിച്ചുണ്ട്, സെറ്റിൻ്റെ സ്വിച്ചുണ്ട്. അതിൽ മോഡ് എന്നുള്ള ബട്ടണിൽ കുറച്ച് ഫീച്ചേഴ്സ് വരും. ഇപ്പം എടുത്ത സൈഡിൽ കാണാൻ പറ്റും, കണ്ടോ, ട്രിപ്പ് എ ട്രിപ്പ് ബി എന്ന് മാറി. പിന്നെ റേഞ്ച് ഉള്ള ഫ്യൂൾ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടുമെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് റണ്ണിൽ എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടിയെന്ന് നമുക്ക് കാണിച്ചു. പിന്നെ ട്രിപ്പ് എ കാണിക്കുന്നുണ്ട്. പിന്നെ അതിൽ വ്യത്യാസം എന്ന് പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ മോളിൽ കൂടെ കാണാം, 1, 2, 3 അത് അതിൻ്റെ സ്പീഡ് കാണിക്കുന്നതാണ്. നടുക്ക എന്ന് പറഞ്ഞു വെച്ചാൽ ന്യൂട്രൽ ഗിയർ പൊസിഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറഞ്ഞത്. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്ലിറ്റ് സീറ്റാണ് ഈ 125cc വാഹനത്തിൽ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അപ്പോൾസറിയാണ്. കൂടാതെ ഒരുപാട് സോഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കംഫർട്ടബിൾ ആണ്. ലോങ് റൈഡിനൊക്കെ നമുക്ക് ഇരുന്ന് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. റിയർ ഗ്രാബും ഗ്ലൂസി ബ്ലാക്ക് ഫിനിഷിലുള്ളതാണ്. പിനിയൻ പാസഞ്ചറിന് സുഖമായിട്ട് ആക്സസ് ചെയ്യാം, സുഖമായിട്ട് കയ്യെത്തുന്ന ടൈപ്പാണ്. താരതമ്യം വലിയൊരു സൈഡ് കവറാണ് റൈഡറിന് വരുന്നത്. അതിൽ റൈഡർ എന്നുള്ള വണ്ടീൻ്റെ നല്ലൊരു 3D ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ഫുഡ് റെസ്റ്റ് വരുന്നത് നല്ല എയറോഡൈനാമിക്കാണ്, മെറ്റൽ പീസാണ്, അത് ഫോൾഡബിൾ ഫുഡ് റെസ്റ്റാണ്. നല്ല ഡീസൻറ്റ് വലിപ്പമുള്ള ഒരു സാരി ഗാർഡും വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ ചെയിൻ കവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓപ്പൺ ടൈപ്പാണ് ചെയിൻ കവർ വരുന്നത്. 5-speed ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിൻ്റെ വരുന്നത്. ഫസ്റ്റ് താഴേക്കും ബാക്കിയെല്ലാം മുകളിലേക്കുമാണ്. എഞ്ചിൻ കവർ വരുന്നുണ്ട്, അതിൽ ബോഡി ഗ്രാഫിക്സും ഓൾറെഡി വാഹനത്തിന് തരുന്നുണ്ട്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 125cc ആണ് വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി. അത് എയർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഏകദേശം 11 bhp പവറും 11 bhp തന്നെ ടോർക്കും വാഹനത്തിന് കിട്ടുന്നുണ്ട്. ഒരു 55-60 റേഞ്ച് മൈലേജും ഈ 125cc വാഹനം നമുക്ക് തരുന്നുണ്ട്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് സൈഡിലും മോണോ ഷോക്ക് സസ്പെൻഷൻ തന്നെയാണ്. അത് 5-point അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് സസ്പെൻഷനാണ് വാഹനത്തിന് വരുന്നത്. നല്ലൊരു ഫീച്ചറാണ്. ഈ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു മോണോ ഷോക്ക് സസ്പെൻഷൻ ഈ എന്താ പറയുക ഈ റേഞ്ചിലെ 125cc വാഹനങ്ങളിൽ കാണുന്നത്. മറ്റൊരു സേഫ്റ്റി ഫീച്ചറായ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് സെൻസർ വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. വളരെ സ്പോർട്ടി ആയിട്ടുള്ളൊരു ഗിയർ ലിവർ തന്നെയാണ് വാഹനത്തിന് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചെയിൻ കവർ ഓപ്പൺ ടൈപ്പ് ചെയിൻ കവറാണ്. കുറച്ചൊരു പെർഫോമൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ ചെയിൻ ഒന്ന് സൂക്ഷിക്കണം, ഇടയ്ക്കിടയ്ക്ക് ലൂപ്പൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടി വരുന്നത്. ഇനി ബാക്ക് സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയുള്ളൊരു സ്പ്ലിറ്റ് ടൈപ്പ് ടെയിൽ ലൈറ്റാണ് വാഹനത്തിന് വന്നത്. അത് കൂടാതെ ഇൻഡിക്കേറ്റേഴ്സ് ഫിക്സഡ് ടൈപ്പ് ഹാലജമ്പൾ ബ്യൂസുവൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നമ്പർ പ്ലേറ്റിനും അഡീഷണൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് ഓപ്പണറിൻ്റെ ഇതാണ് ഞാൻ തൊട്ട് കാണിച്ചത്. നല്ല വലിപ്പമുള്ളൊരു ബാക്ക് സൈഡ് മഡ് ഗാർഡും വാഹനത്തിന് വന്നിട്ടുണ്ട്. സീറ്റുകളുടെ താഴെയും ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് പാന്തറിൻ്റെ നല്ലൊരു ഗ്രാഫിക്സ് വരും. റിയർ സൈഡ് ടയർ TVS കമ്പനിയുടെ തന്നെയാണ്, 100-17 inch. അത് കുറച്ചുകൂടി വലിപ്പമുള്ള ഒത്തിരി വണ്ണമുള്ള ടയറാണ്. 17 inch അലോയ്വീൽ വരും. ബാക്ക് സൈഡ് ബ്രേക്ക് വരുന്നത് ഡ്രം ടൈപ്പാണ്, പക്ഷേ കോമ്പി ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ബ്രേക്കിംഗ് നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് കിട്ടുന്നതാണ്. പിന്നെ ബാക്ക് സൈഡിലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക സ്പെഷ്യൽ ബോഡി ഗ്രാഫിക്സ് വാഹനത്തിൽ ലഭിക്കുന്നതാണ്. മറ്റൊരു കാര്യം പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ സൈലൻസറാണ്. സൈലൻസർ വരുന്നത് നല്ല ലൗഡ് സ്പോട്ടി സൗണ്ടാണ് വരുന്നത്. അതുകൂടാതെ സിൽവർ കളറിലുള്ളൊരു സൈലൻസറിൻ്റെ ഗാർഡും വാഹനത്തിന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൈഡറിൻ്റെ എഞ്ചിൻ്റെ ശബ്ദം ഒന്ന് കേട്ട് നോക്കാം. ഞാനൊരു ഔട്ട് സൈഡ് വെച്ചാണ് പിടിക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ആക്സിലറേറ്റർ തിരിച്ചു കൊടുക്കാം, സൗണ്ട് ഒന്ന് നൈസായിട്ട് കൂടുന്നവിടെ കേൾക്കാം.
ഈ മോട്ടോർ സൈക്കിളിന് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് ഏകദേശം ഒരു 1.10 ആ റേഞ്ചാണ്. നോർമൽ വാഹനം മതി, ഗ്രാഫിക്സ് ഇല്ലാത്ത മോഡൽ മതിയെങ്കിൽ 4000 രൂപ കുറയും. ഏകദേശം ഒരു 12000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ലോണിട്ട് റോഡിലിറക്കാവുന്നതാണ്. ഇ എം ഐ വരുമ്പോൾ ഏകദേശം ഒരു 5000-6000 റേഞ്ച് ഇ എം ഐ വരുന്നുണ്ട്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത പറയുകയെന്ന് വെച്ചാൽ ഇതൊരു കമ്മ്യൂട്ടർ ബൈക്കാണ്. നല്ല ഒരു മോണോ ഷോക്ക് സസ്പെൻഷൻ റിയറിൽ വരുന്നുണ്ട്. കംഫർട്ടബിളായിട്ട് സിറ്റിയിൽ ക്രൂസ് ചെയ്ത് നടക്കാവുന്നതാണ്. നല്ലൊരു രീതിയിലും ഒരു 55-60 ഇടയിലുള്ള മൈലേജ് വരുന്നുണ്ട്. ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ മീറ്ററൊക്കെ നല്ല അട്രാക്റ്റീവ് ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. നമുക്ക് എല്ലാ മേജർ സിറ്റിയിലും സർവീസ് അവൈലബിൾ ആണ്. സർവീസ് ചീപ്പാണ്. അപ്പോൾ 1.10 കൊടുത്ത് നമ്മൾ ഈ വാഹനം കൊടുത്താലും കൊടുത്തു കഴിയുമ്പോൾ ഈ പറഞ്ഞ വിലയൊക്കെ തന്നെ വലിയ ഭേദമില്ലാത്ത വില നമുക്ക് കിട്ടും. നല്ലപോലെ ഉപയോഗിക്കാനും പറ്റും. എഞ്ചിനൊന്നും പെട്ടെന്ന് സീസായി പോവില്ല. അപ്പോൾ എന്താ പറയുക, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബജാജിൻ്റെ NS125 എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹീറോ ഗ്ലാമർ 125 ഒക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ എന്തായാലും ഈ വാഹനം, ഈ റൈഡർ 125 എടുക്കുന്നതന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് നല്ല ഭംഗിയുള്ളൊരു വാഹനം കിട്ടുകയും ചെയ്യും. പിന്നെ യുണീക്ക് ഡിസൈൻ ആണല്ലോ, എന്നുവെച്ചാൽ ഈ സെഗ്മെൻറ്റിൽ ഇത്തരം ഡിസൈൻ വേറൊരു വാഹനത്തിലും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, 4 കൂട്ടുകാരുടെ ഇടയിലൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിരിക്കും. പിന്നെ സൗണ്ടൊക്കെ അന്യായ സൗണ്ടാണ്, എന്നു വെച്ചാൽ നല്ല സ്പോട്ടി സൗണ്ടാണ്. അതൊരു വേറിട്ടിരിക്കുന്ന സൗണ്ട് തന്നെയാണ്. ഓടിക്കാൻ നല്ല സ്മൂത്താണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ കംഫർട്ടബിളാണ്. ഇപ്പോൾ രണ്ടാളിരുന്ന് പോയാൽ തന്നെയും അത്യാവശ്യം ബമ്പ് ചാടിയാളൊന്നും വലിയ വിഷയങ്ങളൊന്നും വരുന്നില്ല. വണ്ടിക്ക് നമുക്ക് അന്ന് അത്ര നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യൊന്നുമില്ല. 2024 റെയ്ഡർ അവഞ്ചർ എഡിഷൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ സംസാരിച്ചത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് മോട്ടോർ ഇൻഫോടെക്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.